സാധനം സാലിസിലിക് ആസിഡ് എന്നാണ് ഈ ഒരു മാസ്കിന്റെ പേര്. ഐസ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ വീഡിയോ എന്തിൻ്റെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ടിക്ടോക്കിലും റീൽസിലൊക്കെ ഒരുപാട് വൈറലായിട്ട് പൊക്കിവിട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ഹോണസ്റ്റായിട്ട് പറയുന്ന റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാം. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് നിങ്ങൾ ആദ്യം ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇന്നത്തെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ്. നിങ്ങൾ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാന്നുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ സാലിസിലിക് ആസിഡിൻ്റെ ഐസ്ക്രീം മാസ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ടിക്ടോക്കിലും റീൽസിലും യൂട്യൂബിലൊക്കെ ഒരുപാട് എന്താ വൈറലായിട്ട് ഒരുപാട് വീഡിയോസ് ഈ ഒരു സാധനത്തിനെ പറ്റി ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്ത ഉടനെ നമ്മുടെ സ്കിന്നിലുള്ള എന്താണ് സ്റ്റാർസും പിമ്പിൾസും ഈവൻ ചെറിയ പിഗ്മെന്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് റിമൂവ് ആയി പോകുമെന്നാണ് ഇവർ പറയുന്നത്, ആ വീഡിയോയിൽ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഫേസിന് യൂസ് ചെയ്യുന്ന എന്ത് ക്രീം ആയിക്കോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്താണ്, നെക്കിൻ്റെ ബാക്കിലോ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇട്ട് വേറെ ബേണിങ് സെൻസേഷനോ ഒന്നും ഇല്ലാതെ തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഞാനിത് നെക്കിൻ്റെ ബാക്കിലിട്ട് നോക്കിയപ്പോൾ എനിക്ക് വേറെ എന്താണ് വേറെ ഇറിറ്റേഷൻസ് ഒന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അവർ കാണിക്കുന്ന പോലെ അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്ന പോലെ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് റിസ്ക് എടുത്ത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഞാൻ ഒരു സൈഡ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഞാൻ ഒന്ന് ഫേസിൽ ഓൾറെഡി ഞാൻ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാറില്ല. പ്രത്യേകിച്ച് മുഖത്ത് എനിക്ക് ഓൾറെഡി മുഖത്തൊക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതിൻ്റെ റിവ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മൊത്തത്തോടെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. ഞാൻ എൻ്റെ കുറച്ച് കയ്യിലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് എവിടെയാണ് നോക്കാമല്ലോ. ഇതിട്ട ടൈമിൽ എനിക്കൊരു കുറച്ച് എന്താ ഈ പറയുന്ന പോലെ ഇതെന്താ ഒരു ഐസ്ക്രീം മാസ്ക് എന്നല്ലേ പറയുന്നത്.
അതുപോലെ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കിയതിന് 20 മിനിറ്റ് നമുക്ക് വെച്ച് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടിട്ട് ഇൻസ്റ്റൻ്റ് വെളുക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പെട്ടെന്ന് വെളുക്കുന്നു. ഈ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലീച്ചാണ്. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് എന്താണ് ഒരു കെമിക്കൽ ബ്ലീച്ചാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് വെളുക്കാനായിട്ടുള്ളൊരു ഇത് ഈ ഒരു സാലിസിലിക് ആസിഡിന് ഉണ്ട്. അപ്പോൾ ഈ ഈ യൂസ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ വെളുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ബ്ലീച്ചിങ് ഇതുള്ള ഒരു സാധനമാണ്. പെട്ടെന്ന് വെളുക്കും. നമുക്ക് നോക്കാമല്ലോ. ഇത് യൂസ് ചെയ്യ നമ്മൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്ന്. വല്ല സത്യമുണ്ടോ കള്ളമാണോ എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാവുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രോഡക്റ്റും നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഒരിക്കലും എന്താണ് നല്ല രീതിയിൽ സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും നമുക്ക് ഒരു 2 ദിവസം കൊണ്ടോ 1 ആഴ്ച കൊണ്ടോ ഒന്നും നമുക്ക് മാറ്റാനോ വെളുക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. അത് നമുക്ക് ഇട്ട് അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ഫെയർ ആവുകയും സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് പിഗ്മെൻറ്റേഷനും സ്റ്റാർസൊക്കെ പെട്ടെന്ന് റിമൂവ് ആവുകയൊക്കെ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണോ നിങ്ങൾ ആലോചിക്കുക. അത് നമ്മുടെ സ്കിന്നിന് അത്രയും ഹാംഫുൾ ആണെന്ന് മാത്രം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. മീൻസ് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ബേണിങ് സെൻസേഷൻ പോലെ എനിക്ക് സൈഡൊക്കെ ഈ ഒരു സൈഡ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ എന്തപോലെ ആവുന്നു. അപ്പോൾ എന്താണ് ഞാനിതൊരു കോട്ടൺ വെച്ച് ഞാൻ ഇതൊന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് നോക്കുവാണ് എങ്ങനെയാണ് അവർ പറഞ്ഞ പോലെ കാണും എന്ന്. കണ്ടോ ഒന്നുമില്ല അണ്ട. എന്തെങ്കിലും നിങ്ങൾ തോന്നിയോ? നല്ല രീതിയിൽ പൊള്ളുന്ന പോലെ ഒരു ഫീല് കേട്ടോ. ചെറിയൊരു ഇൻസ്റ്റൻറ്റ് ഫെയറതോ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. തോന്നുന്നതാണ് ഇനി ലൈറ്റിൻ്റെ ഇല്ല അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഒറ്റ ഇട്ട് ഒറ്റ നേരം കൊണ്ട് വെളുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഞാൻ പിന്നെ അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലല്ലേ നിങ്ങൾ മരത്തുള്ളൂ. അതുകൊണ്ടാണ് ദയവേത് സെൻസിറ്റീവ് സ്കിന്നുള്ളവരും ആരും ദയവേത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇപ്പം എന്താണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സാലിസിലിക്കിൻ്റെ ആസിഡ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ അത് വെച്ച് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ അവരിങ്ങനെ നമ്മുടെ ഫോട്ടോഷോപ്പ് ചെയ്യുന്നതുപോലെ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഭയങ്കര ഒരു ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അരിക്കും മോക്കുലും എല്ലാം ഇതിൻ്റെ അകത്ത് ഈ ഒരു ടവലായിരിക്കും. ഇതിൻ്റെ അകത്ത് നോക്കും, ഇതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ ദയവേത് ഇനി ആരും ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് ഒരു സാധനങ്ങളും ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് പൈസ കളയുകയും ചെയ്യരുത്, സമയവും കളയരുത്, പിന്നെ നമ്മുടെ സ്കിന്നും ഡാമേജ് ചെയ്യരുത്. അപ്പോൾ ദയവ് ചെയ്താൽ ആരും ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും വാങ്ങി യൂസ് ചെയ്ത് നോക്കരുത്. നിങ്ങളിപ്പോൾ എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ ഈ ഒരു സൈഡ് അത്യാവശ്യം ഒരു ഇൻസ്റ്റൻറ്റ് ഫെയർ പോലെ തോന്നുന്നുണ്ട്. പിന്നെ വേറെ രീതിയിലുള്ള സ്മൂത്ത്നെസ്സോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇത് ഐസ്ക്രീം മാസ്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇട്ടിട്ട് കുറച്ച് ബേണിങ് സെൻസേഷനും ഇച്ചിങ്ങാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതൊന്നും ദയവ് ചെയ്ത് ആരും യൂസ് ചെയ്ത് നോക്കരുത്. സ്കിന്ന് പെട്ടെന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ ദയവ് ചെയ്ത് ഇതൊന്നും ആരും യൂസ് ചെയ്യരുത്. പിന്നെ എന്താണ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ